നിൽക്കുമ്പോൾ തന്നെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയല്ലോ. അങ്ങയെ സന്നിധിയിൽ അടുത്തു വരുവാനും അങ്ങേ ആരാധിപ്പാനും അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകി, സാമർഥ്യം നൽകി. സർവശക്തനായ ദൈവമേ, ഈ നിമിഷം ഞങ്ങൾ തിരുവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യാദികൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ അങ്ങ് നിറയ്ക്കുമാറാകണമേ, ദൈവിക സാന്നിധ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനവുമുള്ള റിനോഷനവറുകൾ, സഭാ കമ്മിറ്റി, സഭയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ആലയത്തിൽ കടന്നു വരുമെന്നോ ഇപ്രകാരം വചനവുമായിട്ട് നിൽപ്പാൻ കഴിയുമെന്നോ വിചാരിച്ചിരുന്നതല്ല. എന്നാൽ സർവശക്തനായ ദൈവം വീണ്ടും ഒരിക്കൽ കൂടെ അതിനുള്ള അവസരത്തെ നൽകി. ഇന്നേ ദിവസം മുതിർന്നവരുടെ ഞായർ, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ഞായറായിട്ടാണ് ആചരിക്കുന്നത്. മുതിർന്നവർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും മുതിർന്നവർക്ക് ഈ നാളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യാദികളെക്കുറിച്ചുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ചു പോകുവാനായിട്ട് ഈ ചുരുക്ക സമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം നാം വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങളെല്ലാം അതിനടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളതാണ്. നമുക്കറിയാം, തിരുവചനം സർവശക്തനായ ദൈവമാണ്. ഈ നാളുകളിൽ നാം ഒന്ന് ലോകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ബഹുമാനം, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ഒരു കരുതൽ പരിപാലനം ഈ നാളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന് സ്വതവേ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ നാളുകളിൽ ലഭ്യമായിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ നാം ഒന്ന് നോക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. മാതാപിതാക്കളെ റോഡുകളിലേക്ക് ഉപേക്ഷിക്കുന്ന മക്കൾ, തെരുക്കളിലേക്ക് ഉപേക്ഷിക്കുന്ന മക്കൾ, വാർദ്ധക്യ ഭവനങ്ങളിലേക്ക് ഉപേക്ഷിക്കുന്ന മക്കൾ, അങ്ങനെയൊക്കെ ഈ നാളുകളിൽ ലിസ്റ്റ് നീണ്ടു നീണ്ടു വരികയാണ്. ഈ ഒരു അവസ്ഥാ വിശേഷത്തിൽ നാം കുറച്ച് നാളുകൾ പിന്നിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒരു ഭവനത്തിലായിരുന്നു കൊണ്ട് ചില കാര്യാദികളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ബഹുമാനത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ നാളുകളിൽ മക്കൾക്ക് മാതാപിതാക്കൾ ഒരു 5 അടി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 അടി ഒരു വഴക്ക് കൊടുക്കുകയാണെങ്കിൽ, അന്നത്തെ മക്കൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞിട്ട് അത് തങ്ങൾക്ക് മാതാപിതാക്കൾ തന്നതാണെങ്കിൽ എൻ്റെ അപ്പൻ തന്നതാണെന്നുള്ള വിചാരത്തോടുകൂടെ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1 അടി കൊടുക്കാൻ അപ്പനും അമ്മയും പേടിക്കുകയാണ്. 1 വഴക്ക് പറയുവാൻ അപ്പനും അമ്മയും പേടിക്കുകയാണ്. കാരണം എന്താണെന്ന് നമുക്കറിയാം. ആത്മഹത്യ, വീട് വിട്ടു പോകുന്ന മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അതിനും കാരണമായിട്ട് നമുക്ക് ചൂണ്ടി പറയുവാനായിട്ട് കഴിയും. അന്ന് ഒരുപാട് സ്വപ്നങ്ങൾ ഹൃദയത്തിലേറിക്കൊണ്ട് നടന്നിരുന്നവർ, തങ്ങളുടെ മക്കളെക്കുറിച്ച് ഇന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ സ്വപ്നങ്ങൾ തങ്ങളുടെ കാൽവെപ്പിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇഹലോകത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കൾ, അതും ഒരു സന്തോഷം തന്നെയാണ്. ഇങ്ങനെ ദീർഘനിശ്വാസത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. പലതിനെക്കുറിച്ചും വ്യാകുലപ്പെട്ടുകൊണ്ട്, പലതിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ, വൃദ്ധ മാതാപിതാക്കൾ ആയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ 2011 സെൻസസ് അനുസരിച്ച് 79 ദശലക്ഷം മുതിർന്ന പൗരന്മാർ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. അതിൽ 32 ദശലക്ഷം 70 വയസ്സിന് മേളിലുള്ളവരാണ്. 10 ദശലക്ഷത്തിനധികം 80 വയസ്സിന് മേളിലുള്ളവരാണ്. ഇങ്ങനെ ഇതിൻ്റെ ടോട്ടൽ കണക്കൊന്ന് നാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓരോ 11 പേരിൽ ഒരാൾ മുതിർന്ന പൗരനാണെന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 11 പേരിൽ ഒരാൾ മുതിർന്ന പൗരനാണ്. ഈ നാളുകളിൽ സർക്കാരും പലതരത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പെൻഷനും മറ്റാനുകൂല്യങ്ങളും പല സഹായങ്ങളും ഒക്കെ നൽകുന്നു. എന്നാൽ അതൊക്കെ വെറും വ്യാർത്ഥമാണെന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കളിൽ നിന്നുള്ള സ്നേഹമാണ്.
മക്കളിൽ നിന്നുള്ള കരുതലാണ്, മക്കളിൽ നിന്നുള്ള ബഹുമാനമാണ്. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മിഷൻ ഫീൽഡുകളിലേക്ക് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആയിരുന്ന സമയത്തുള്ള ചില കാര്യാദികൾ കൂടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു 40 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ ഇവിടുത്തെ സിറ്റുവേഷൻ, അതുപോലെയാണ് മിഷൻ ഫീൽഡുകളിലെ ഈ നാളുകളിലെ സ്ഥിതി വിശേഷങ്ങൾ. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി തലവണങ്ങി അവരുടെ മുന്നിൽ മക്കൾ നിൽക്കും. അവർ അപ്പോൾ തന്നെ ആശീർവദിക്കും, തുടർന്ന് ആരാധനയ്ക്ക് വേണ്ടി പോകും. അത് അവരെക്കാളും എത്ര വയസ്സ് പ്രായം കൂടിയ വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആരാധനയ്ക്ക് വരുന്ന സമയത്ത് തന്നെ മുതിർന്നവർ വരുമ്പോൾ ജയ്മസീഹി പറയാറുണ്ട്. അതിനുശേഷമാണ് അവരുടെ മുന്നിൽ പോയി തലവണങ്ങി നിൽക്കാറ്. അവർ ആശീർവദിച്ചതിന് ശേഷമേ ആരാധനയിലേക്ക് പോകാറുള്ളൂ. ആരാധന കഴിഞ്ഞ് ആരാധന സമാപനത്തിലും ആശീർവാദം പറയുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ആദ്യം പോയി ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയിൽ നിന്നും ആശീർവാദം സ്വീകരിക്കും. അതിനുശേഷം തൻ്റെ മാതാപിതാക്കളിലേക്കും അവിടെയുള്ള മുതിർന്നവരുടെ അടുക്കിലേക്ക് കടന്നുപോയി ആശീർവാദം സ്വീകരിക്കുകയാണ് പതിവ്. അവിടെയുള്ള ബഹുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ കാലഗതിക്കനുസരിച്ച് ഇവിടുത്തെ ബഹുമാനങ്ങൾ, മാതാപിതാക്കൾക്ക് നൽകിയിരുന്ന സ്ഥാനം ഈ നാളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമായി പറയുവാൻ കഴിയുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ഒരു തെറ്റായ ചിന്തയിലൂടെ നൽകപ്പെടുന്ന ഒരു സിനിമ തന്നെ മതിയാകും ഒരു വ്യക്തിയുടെ ചിന്തകളെ പൂർണ്ണമായിട്ടും തകിടം മറിക്കുവാൻ. തൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യണം എന്ന് ഒരിക്കലും മാതാപിതാക്കളോ സമൂഹത്തിലുള്ള വ്യക്തികളോ അല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ അവർക്ക് മുന്നിലുള്ളത് ആ മീഡിയ തന്നെയാണ്. ആ മീഡിയയിലൂടെ അവർ കാണുന്ന കാര്യങ്ങൾ അവിടെ ഉള്ളകളിലേക്ക് ആഴത്തിൽ പതിയുന്നു. അത് ചിലപ്പോൾ തമാശ രൂപേണയുള്ളതായിരിക്കാം. ഈ നാളുകളിൽ ടി വി പ്രോഗ്രാമുകൾ നോക്കുമ്പോൾ പലതും തമാശ രൂപേണയാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യാദി അവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുമ്പോൾ ഏറ്റവും നോവ് നിറയുന്നതാണ്. ഈ നാളുകളിൽ ആ ഒരു അവസ്ഥകളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ലഭ്യമാകുന്ന പല സ്ഥാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നേ ദിവസം നാം വായിച്ചു കേൾക്കേണ്ടിയിരുന്ന പഴയ നിയമ വേദഭാഗത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അബ്രഹാം വളരെ വയസ്സ് ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ദൈവം ഒരു മകനെ ദാനമായി നൽകുന്നത്. ഇസ്ഹാഖ് എന്നാണ് മകന്റെ പേര്. മകന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ നോക്കുവാനായി തൻ്റെ ദാസനെ പറഞ്ഞയക്കുന്നതാണ് അവിടുത്തെ സന്ദർഭം. കനാന്യ സ്ത്രീയെ നോക്കുവാനായിട്ട് ദാസൻ കടന്നു പോകുന്നു. അബ്രഹാം പലതരത്തിലുമുള്ള കാര്യാദികൾ പറഞ്ഞേൽപ്പിക്കുന്നു. ഇന്ന ഇന്ന ഗുണവിശേഷങ്ങൾ തൻ്റെ വരുവാൻ പോകുന്ന മരുമകൾക്കുണ്ടാകണം, തൻ്റെ മകന് വേണ്ടിയിട്ട് നോക്കുന്ന മരുമകൾക്കുണ്ടാകണം എന്നൊക്കെ പറഞ്ഞയക്കുന്ന അബ്രഹാമിനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അബ്രഹാമിൻ്റെ മനസ്സിൽ താൻ വയസ്സ് ചെന്നവനാണെന്നുള്ള ബോധമൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹം തൻ്റെ മകനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഊർജ്ജസ്വലതയോടുകൂടെ ഒരു യുവാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ശരീരം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യം ക്ഷയിച്ചത് കൊണ്ട് കടന്നുപോയിട്ട് തിരക്കുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ദാസിനെ അയച്ചിട്ട് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. എങ്കിലും തൻ്റെ മകന് ഒരു മകളെ ആവശ്യമായിരിക്കുന്നു എന്നുള്ള ഉത്തരവാദിത്വ ബോധം അതേ രീതിയിൽ തന്നെ അദ്ദേഹം നിറവേറ്റുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പലരും മാതാപിതാക്കളെ തഴയുന്നത് അവർ സംസാരിക്കുന്ന സംസാരം ചിലപ്പോൾ കൂടിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടും അവരുടെ ജീവിതയാത്രയിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ അത് ബോറായി തോന്നുന്നത് കൊണ്ടും ഒക്കെയാണ്. നമ്മുടെ യുവാക്കൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യാദി നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് വാർദ്ധക്യ അവസ്ഥയിലുള്ള മക്കൾ അമ്മമാരുടെ അടുക്കലോ അപ്പന്മാരുടെ അടുക്കലോ ആയിരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യാദികൾ കേൾക്കുവാൻ മനസ്സില്ലെങ്കിലും ഒരല്പസമയം അവരുടെ മുന്നിലായിരുന്നു അവർ പറയുന്നത് തങ്ങൾ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് തലയാട്ടുകയെങ്കിലും ചെയ്താൽ അത് അവർക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളുടെ ജ്ഞാനം നമുക്ക് അളക്കുവാനായിട്ട് കഴിയുന്നതല്ല. ശലോമോൻ ഞാനി തൻ്റെ രാജഭരണ ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ രാജകൊട്ടാരത്തിങ്കൽ ഭരണത്തിന് നേതൃത്വം നൽകുവാനായിട്ട് ആക്കിയിരുന്നത് കുറെ വയസ്സായിട്ടുള്ള വ്യക്തികളെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മുതിർന്ന പൗരന്മാരെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തിരുന്ന കാരണവും അദ്ദേഹം യുവാവാണ്, അവർക്ക് ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ട്, ആ അനുഭവങ്ങൾ കൊണ്ട്
ശരിയായ രീതിയിൽ രാജ്യത്തെ നയിക്കുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ലഭ്യമാകുമെന്ന് ദാവീദിന് ശലോമോന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ഈ ബോധമാണ് ശലോമോന്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ രാജ്യം വളരെ ഉത്തമമായ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നതിന് കാരണമായി തീർന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ശലോമോന്റെ മകനായ രെഹബെയാം കടന്നു വരുന്ന സമയത്ത് അവിടെ തകർച്ചയിലേക്ക് കടന്നു പോകുന്നു രാജ്യത്തിന്റെ ആ ഒരു ഭരണം എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അതിന് കാരണം രെഹബെയാം അവിടെ ഉണ്ടായിരുന്ന മുതിർന്നവരുടേതായുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്വീകരിച്ചില്ല. തന്റെ കൂട്ടുകാരായിട്ടുള്ള യുവാക്കൾ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനൊത്തവണ്ണം രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ രാജ്യത്തിന്റെ ഭരണം തന്നെ അല്ലെങ്കിൽ രാജ്യം തന്നെ തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നുപോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. മുതിർന്നവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് പലപ്പോഴും അവഗണിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ സമയത്തിൽ ഒരു കൈപ്പുളവാക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ തുടർന്നുള്ള നമ്മുടെ ജീവിതയാത്രയങ്ങൾ അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി തന്നെ മാറുക തന്നെ ചെയ്യുമെന്ന് അത് അനുഷ്ഠിച്ച് ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നേ ദിവസം നാം വായിച്ചു കേട്ട സങ്കീർത്തനങ്ങൾ 92 നാം കടന്നു വരുമ്പോൾ ദാവീദിൻ്റെതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 92. അവിടെ 12 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ വായിക്കുന്ന സമയത്ത് നീതിമാൻ പനപോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും എന്ന് കാണുവാനായിട്ട് കഴിക്കുന്നു. കൂടാതെ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നീതിമാൻ പനപോലെ തഴയ്ക്കും, ചിലരെങ്കിലുമൊക്കെ വചന ശുശ്രൂഷ വേളയിലൊക്കെയും പറയുന്നത് കേട്ടിട്ടുണ്ട് ദുഷ്ടന്മാർ പനപോലെ തഴയ്ക്കുമെന്ന്. തിരുവചനത്തിൽ ഒരിടത്തും തന്നെ ദുഷ്ടന്മാർ പനപോലെ തഴയ്ക്കുമെന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല. നീതിമാൻ പനപോലെ തഴയ്ക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂടാതെ യഹോവയുടെ ആലയത്തിൽ നടുതലയായിരിക്കുന്നവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആലയത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം ദൈവം നൽകുക തന്നെ ചെയ്യും. ഒരു ദിവസം ഒന്ന് ഉറക്കമുണഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് വിയർപ്പൊഴുക്കിയാലോ ആലയത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിന് തക്കതായിട്ടുള്ള അനുഗ്രഹം ദൈവം എന്തായാലും നൽകുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ നമുക്ക് ലഭ്യമായില്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് തന്നെ ലഭ്യമാകും. കാരണം ആലയത്തിലായിരിക്കുന്ന നമുക്ക് അത് അറിയാവുന്നതാണ്. എന്റെ കോളിയൂർ സഭയിലും അതിന് തക്കതായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആലയത്തിൽ നടുതലയായിരിക്കുന്നവർ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വെളുത്ത തലമുടി ശോഭയുള്ള കിരീടമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ബുദ്ധിയുടെ കൂടെ അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ കൂടെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു? ഒരു വീട് പണിയണമെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു ബാലൻ വീട് പണിയുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവന് ജ്ഞാനം കുറവായതുകൊണ്ട് അത് ശരിയായ രീതിയിൽ പണിയുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി ചിലപ്പോൾ ഈ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ ഒരു വീട് പണിയുവാൻ ശ്രമിച്ചു, അപ്പോൾ വീണ്ടും വീണ്ടും ശ്രമിച്ച് അതിലുണ്ടായിരുന്ന പോരായ്മകൾ എങ്ങനെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് അവന് മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. മുതിർന്ന സമയത്ത് വീട് പണിയുവാൻ ശ്രമിക്കുന്ന ആ ആളോട് ഈ വ്യക്തിക്ക് പറഞ്ഞു നൽകുവാനായിട്ട് കഴിയും, ഇന്ന ഇന്ന കാര്യാദികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട് ശരിയായ രീതിയിൽ പണിയുവാനായിട്ട് കഴിയും. ഇതാണ് ജീവിതയാത്രയിലൂടെ നേടിയെടുക്കുന്ന അനുഭവങ്ങൾ എന്നുള്ള ജ്ഞാനം. ഈ ജ്ഞാനം നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ട്. ആ ജ്ഞാനത്തിലൂടെയാണ് അവർ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇത് നമുക്ക് ഓർമ്മിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്ര ധന്യമാക്കുവാനായിട്ട് നമുക്ക് കഴിയും. സഭാപ്രസംഗി 12 വായിക്കുന്ന സമയത്ത് നമുക്കവിടെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഇതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വയസ്സായിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യവും നമുക്കുണ്ടാകണം. ഈ നാളുകളിൽ വയസ്സായി കഴിഞ്ഞിട്ടും പലതരത്തിലുമുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവരുടെ തന്നെ ബഹുമാനം അവരായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന അനുഭവങ്ങളും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ആലയത്തിലേക്ക് കടന്നു വരുന്ന മാതാപിതാക്കളെ വരും നാളുകളിൽ നമുക്ക് ബഹുമാനിക്കുവാനായിട്ട് കഴിയട്ടെ. ഒന്ന് കുമ്പിട്ടുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാലും അവരുടെ മുമ്പിൽ പോയി ഒന്ന് സുഖമായിരിക്കുന്നുവോ, അല്ലെങ്കിൽ ഒരു ചിരി, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒന്ന് പോയി സംസാരിക്കുവാൻ വരും ദിനങ്ങളിൽ നമുക്ക് കഴിയട്ടെ. ഈ നാളുകളിൽ നാം തഴഞ്ഞിരിക്കുന്ന നമ്മുടെ അമ്മയുടെയോ അപ്പൻ്റെയോ ആയിട്ടുള്ള അമ്മമാരെ, അല്ലെങ്കിൽ അപ്പന്മാരെ, അവരുടെ അടുക്കിലേക്ക് ഒന്ന് പോയി സമയം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിനായി വരുന്ന ആളുകളിൽ നമുക്ക് ശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൂടാതെ നമ്മുടെ മുമ്പിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും
അതിലൂടെ അവരിൽ നിൽഫ്യമായിരിക്കുന്ന ജ്ഞാനം നമ്മിലേക്കും പകരുവാനായിട്ടും നമുക്ക് കഴിയട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.